ഒരിക്കലും ആരോടും മുൻകൂട്ടി കഥകൾ പറയാൻ പാടില്ല വൃന്ദ. അതിപ്പോ സ്വന്തം ഭർത്താവിനോടായാലും മക്കളോടായാലും അങ്ങനെ തന്നെ വേണം. അറിയേണ്ട സമയത്തെ അടുത്ത ഭാഗം അറിയാൻ പാടുള്ളൂ. അത് ഞാൻ എത്ര തവണ നിന്നോട് പറഞ്ഞിട്ടുണ്ട്. എങ്കിലും ഗിരിയേട്ടൻ റിക്വസ്റ്റ് ചെയ്യായിരുന്നു. അങ്ങനെ റിക്വസ്റ്റ് ചെയ്യുമ്പോ നീ കഥ മുൻകൂട്ടി പറഞ്ഞ അത് പിന്നൊരു ശീലമാക്കും. അതുകൊണ്ട് കല്യാണം കഴിഞ്ഞാൽ പോലും അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. അത് മാത്രമല്ല, നിന്റെ മനസ്സിലല്ല എന്റെ മനസ്സിലാണ് ഇപ്പൊ കഥയുള്ളത്. പെട്ടെന്ന് കല്യാണം കഴിഞ്ഞതിനു ശേഷം അടുത്ത ലേഖം കഥ എന്താണെന്ന് ചോദിച്ചാ നിനക്ക് പറയാൻ പറ്റുമോ? അതുകൊണ്ട് അപകടം മുൻകൂട്ടി കണ്ടിട്ട് അത് ഒഴിവാക്കുന്നതാ നല്ലത്. ശരിയാ നീ പറഞ്ഞത്. ഗിരിയേട്ടൻ കഥ കേൾക്കാൻ കാത്തിരിക്കായിരിക്കുമല്ലോ. ഇനിയിപ്പോ എന്താ നീ പറയാൻ പോകുന്നത്? കുറച്ച് കട്ടിക്ക് പറയാം. കട്ടിക്കോ? ആ, കുറച്ച് സാഹിത്യമൊക്കെ കലർത്തി ഇലയ്ക്കുമുള്ളിനും കേടില്ലാത്ത രീതിയിൽ ഇതിനെ അങ്ങ് സോൾവ് ചെയ്യാം. അതങ്ങനെ തന്നെ വേണം. ഗിരിയേട്ടനേക്കാൾ ആകാംക്ഷയായിരിക്കും ഗിരിയേട്ടന്റെ അമ്മയ്ക്കും ഏട്ടത്തിക്കും ഒക്കെ കഥയെ കുറിച്ചറിയാൻ. നീ ആ വീടിന്റെ മരുമകളായി കഴിഞ്ഞാല് നിന്റെ പിന്നാലെ നടന്ന് ശല്യം ചെയ്യും കഥയൊന്ന് കേൾക്കണമെന്നും പറഞ്ഞ്. ഇവിടെ തന്നെ നമ്മുടെ അയലത്തുള്ള എത്ര പേരാണ് എന്റെ അടുത്തേക്ക് വരുന്നതെന്ന് നിനക്കറിയോ? വൃന്ദയോട് ചോദിച്ചിട്ട് കഥയൊന്ന് പറയോ കഥയൊന്ന് പറയോ എന്നും പറഞ്ഞ് അങ്ങനെ ആകാംക്ഷയോട് നടക്കും ആൾക്കാര്. അവിടെയൊക്കെ നമ്മുടെ നിലപാടിൽ മുന്നോട്ട് പോവാൻ നല്ലത്. ശരി നാരായണി, നീ പറയുന്നതാ സത്യം. അതുകൊണ്ട് അത് ഞാൻ അക്ഷരം പ്രതി അനുസരിച്ചോളാം. കറക്റ്റ് സമയത്ത് തന്നെ വിളിച്ചല്ലോ. ആ ഹലോ, കഥ പറ, കഥ പറ. പറയില്ല. അതെന്താ അങ്ങനെ? ഞാനേ കഥ കേൾക്കാനായിട്ട് കാത്തിരിക്കായിരുന്നു. കഥ എഴുതണമെങ്കിൽ എനിക്ക് ഒറ്റപ്പെടണം. ഇരുട്ടിന്റെ ഏകാന്തതയില് അടുത്ത ലക്കം കഥയെപ്പറ്റി ചിന്തിക്കുമ്പോ ഒരു ബാധ പോലെ അതെന്റെ മനസ്സിലേക്ക് കടന്നു വരും. പിന്നെ ഒരു എഴുത്താണ്, അത് നല്ലൊരു ക്ലൈമാക്സിൽ കൊണ്ട് നിർത്തുകയും ചെയ്യും. അതുകൊണ്ടാണ് അടുത്ത ലക്കം വായിക്കാൻ ഇത്രയും ആകാംക്ഷ ഉണ്ടാകുന്നത്. എന്തെങ്കിലും ഒരു ക്ലൂ തന്നൂടെ? ഒരു ക്ലൂവും തരത്തില്ല ഗിരിയേട്ടാ. അങ്ങനെ തന്നു കഴിഞ്ഞാ പിന്നെ മന്ദാര ആഴ്ചപ്പതിപ്പ് വന്നു കഴിയുമ്പോ മറച്ചു നോക്കാൻ വലിയ താല്പര്യം കാണത്തില്ല. വൃന്ദ പറയുന്ന പോലെ അച്ചടിച്ചു വരുമ്പോ അത് വായിക്കാൻ ഒരു സുഖമുണ്ട്. അത് ഞാനിപ്പോ അതിനെ പറ്റി അറിഞ്ഞു കഴിഞ്ഞാലും എക്സൈറ്റ്മെന്റ് ഒന്നും പോവില്ല. എന്റെ ഹൃദയത്തിൽ ഇപ്പൊ ഒരു വിങ്ങലില്ല. ഇത് ശരിക്കും പറഞ്ഞ ഒരു ലഹരി പോലെയാ. അത് നമ്മുടെ തലയെ മത്ത് പിടിപ്പിച്ചു കഴിഞ്ഞാ പിന്നെ പേപ്പറിലോട്ട് എഴുതിയെങ്കിൽ മാത്രമേ മനസ്സൊന്ന് തണുക്കൂ. എഴുതി കഴിയുമ്പോ ഞാൻ അനുഭവിക്കുന്ന ഒരു തണുപ്പുണ്ട്, ഒരു കുളിര്. അതെത്രയാണെന്ന് ഗിരിയേട്ടനോട് പറഞ്ഞാ മനസ്സിലാവില്ല. അതൊക്കെ അനുഭവിച്ച് തന്നെ അറിയണം. ഇനിയിപ്പോ എന്റെ ഭാര്യയായിട്ട് വരികയല്ലേ, ഭാര്യയുടെ നൊമ്പരങ്ങൾ എനിക്ക് അടുത്തറിയാനും അനുഭവിച്ചറിയാനും ഒക്കെ പറ്റുമല്ലോ. വൃന്ദയുടെ സംസാരം കേൾക്കാൻ നല്ല രസമാ. സാഹിത്യത്തെ കുറിച്ച് പറയുമ്പോ ഭാഷ നന്നാവുന്നുണ്ട്. എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റുന്നൊന്നും എനിക്ക് അറിയില്ല ഗിരിയേട്ടാ. അതൊക്കെ ആ സമയത്ത് വരുന്നൊരു പ്രതിഭാസമാണ്. മഴയും വെയിലും ഒക്കെ ഇന്ന ഇന്ന സീസണിൽ വരുമെന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. എന്നാൽ കഥയുടെ കാര്യം അങ്ങനെയല്ല. അത് വന്നെങ്കിലേ വന്നുവെന്ന് പറയാൻ പറ്റൂ. അപ്പോ വന്നില്ലെങ്കിലോ? അടുത്തല്ലേ നോവൽ ഉണ്ടാവില്ലേ? എഴുതണമെന്നുള്ള ചിന്ത ഭയമായിട്ട് ഉള്ളിൽ കിടക്കുമ്പോ അതറിയാതെ വന്നോളും. അത് എനിക്കെന്നല്ല, മിക്ക എഴുത്തുകാരുടെ കാര്യവും അങ്ങനെ തന്നെയാ. അപ്പോ ശരി ഗിരിയേട്ടാ, അടുത്തലക്കം നോവലിന്റെ കണ്ടന്റ് പറയാൻ പറ്റാത്താലും വീണ്ടും സോറി പറയാ. ശരി അപ്പോ. ശരി. കല്യാണം കഴിഞ്ഞ് ഭാര്യയ്ക്കൊപ്പം പിടിച്ചു നിൽക്കണമെങ്കിൽ എന്റെ വായനാശീലം കുറച്ചുകൂടെ വിശാലമാക്കിയേ പറ്റൂ. ശ്രമിക്കാം. ആ കുഞ്ഞാലിക്ക,
ഞാൻ അലക്സിന്റെ കടയിൽ സാധനങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട്. നിങ്ങൾ പോണ വഴിക്ക് അത് വാങ്ങിച്ചോളി. ആ പൈസ ഒക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. എടാ പാപ്പ, മോന്റെ കല്യാണം പോലെയല്ല മോളുടെ കല്യാണം നടത്തേണ്ടത്. കുറച്ച് ആർഭാടമൊക്കെ ആയിട്ട് വേണം നടത്താൻ. അവളുടെ പേരിനും പെരുമയ്ക്കും അനുസരിച്ച് വേണം എല്ലാം ചെയ്യാൻ. അതൊക്കെ എന്ത് വേണമെങ്കിലും ചെയ്യാലോ അമ്മേ. എന്താ അമ്മേ മോനും കൂടി ഒരു സംസാരം? നമ്മുടെ മോളിപ്പോ സാധാരണ ഒരു പെൺകുട്ടിയല്ലല്ലോ, ഇഷ്ടം പോലെ ആരാധകരുള്ള കൂട്ടത്തിലല്ലേ. അതിന്റെ ഒരു അന്തസ് അവളുടെ കല്യാണത്തിനും വേണമെന്ന് ഞാൻ അവനോട് പറയായിരുന്നു. ഇതൊക്കെ ആരോടാ അമ്മേ പറയുന്നത്? നാരായണിയുടെ കല്യാണത്തിനായിരുന്നെങ്കിൽ ഇല്ലാത്തതൊക്കെ ഇപ്പൊ ഉണ്ടാക്കിയെടുത്തേനെ. വൃന്ദയുടെ കല്യാണം ആയതുകൊണ്ടല്ലേ അത് നടത്തേണ്ട ആള് ഇങ്ങനെ ഉത്തരവാദിത്വമില്ലാതെ നടക്കുന്നത്. അതിനൊക്കെ ഇനിയും സമയമുണ്ടല്ലോ. അവളുടെ കല്യാണം അന്തസ്സായി നടത്താനുള്ള ചില പദ്ധതികളൊക്കെ എന്റെ മനസ്സിലുണ്ട്. ഇങ്ങനെ ഓരോരോ ഒഴിവുകഴിവ് പറയാന്നല്ലാതെ അമ്മയുടെ മോനെ എന്തിനു കൊള്ളാം? ദൈവത്തിന്റെ കൃപ കൊണ്ടേ എന്റെ മോക്ക് 10 പേരെ അറിയുന്ന ഒരു മേൽവിലാസമുണ്ട്. അതുകൊണ്ട് ഇപ്പൊ അവളെ സഹായിക്കാൻ ഒരുപാട് പേരുണ്ട്. ആരുടെയും സഹായം പിടിച്ചു പറ്റാത്ത നമുക്ക് നല്ലത്. പിന്നെ കടപ്പാടിന്റെ പേരിൽ അവര് പറയുന്നൊക്കെ നമ്മുടെ മോക്ക് കേൾക്കേണ്ടി വരും. പെൺകുട്ടികളുടെ അച്ഛന്മാർക്ക് കഴിവില്ലെങ്കിലേ അങ്ങനെയൊക്കെ സംഭവിച്ചെന്ന് വരും. എന്റെ മോളെ ഭാഗ്യമുള്ളവളാ, അതുകൊണ്ടാ അവൾ ആഗ്രഹിച്ച ബന്ധം തന്നെ കിട്ടിയതും. അതുകൊണ്ട് അവളുടെ കല്യാണം ആർഭാടമായിട്ട് നടത്താൻ എനിക്കറിയാം. അവള് പറഞ്ഞാലും കാര്യമില്ലടാ, നീ ഇങ്ങനെ ഉത്തരവാദിത്വം ഇല്ലാതെ നടന്നു. കല്യാണമൊക്കെ കുരിച്ച് നടത്തി തരാന്നല്ലേ പറഞ്ഞത്. എടുപിടി എന്നുള്ള കല്യാണം ആയതുകൊണ്ട് കുറച്ച് സാമ്പത്തികത്തിന്റെ പ്രശ്നമുണ്ട്. നാരിക്ക് സാമ്പത്തികത്തിന്റെ പ്രശ്നമോ? അത് ഞാനിവിടെ ഉള്ളപ്പോഴോ മോളുടെ കല്യാണത്തിന്റെ എല്ലാ ചെലവും വഹിച്ചോളാം ഞാൻ ഉറപ്പ് തന്നതല്ലേ. ഓഡിറ്റോറിയം മുതൽ സദ്യ വരെ എല്ലാ കാര്യങ്ങളും ഞാൻ നേരിട്ട് തന്നെ നിന്ന് ചെയ്യും. പിന്നെ സ്വർണം വാങ്ങാനുള്ള പണം മോളുടെ അക്കൗണ്ടിൽ ഞാൻ ഇടും. ഇന്ന് തന്നെ മോളുടെ അക്കൗണ്ടിൽ കാശ് വരും. പിന്നെ എപ്പോഴാണെന്ന് വെച്ചാല് ഇഷ്ടമുള്ളപ്പോ പോയി സ്വർണം എടുത്തോളൂ. മോളാണ് നാരിയെന്ന് അറിഞ്ഞതുകൊണ്ടേ ഇനിയിപ്പോ കല്യാണം ആർഭാടമായി നടത്തിയേ പറ്റൂ. എല്ലാത്തിനും ഞാൻ മുന്നിൽ തന്നെ ഉണ്ടാകും. പക്ഷേ എന്റെ സഹായമല്ലാതെ വേറെ മറ്റൊരാളുടെയും സഹായം തേടരുത്. പ്രത്യേകിച്ചും ആ ബാലഗോപാലിന്റെയും മാനസയുടെയും. അവരൊക്കെ വരും, ലക്ഷങ്ങൾ തരാമെന്ന് പറഞ്ഞേ. ഇനി ആര് വന്നാലും അവർക്ക് ആർക്കും ഞാൻ കഥകൾ കൊടുക്കില്ല. അതെല്ലാം അവരോട് ഞാൻ തറപ്പിച്ചു പറഞ്ഞു കഴിഞ്ഞു. അത് മന്ദാരത്തിന്റെ ഭാഗ്യമോ മോളെ. ആ ഭാഗ്യം മന്ദാരത്തിന് തരുന്ന മോളോട് ഞാനും എന്റെ മാനേജ്മെന്റും എന്നും കടപ്പെട്ടിരിക്കും. ഒരേ അത് മതി. എന്നാ പിന്നെ വേറെ ഒന്നും ആലോചിക്കണ്ട, കല്യാണ പെണ്ണാകാൻ റെഡി ആയിക്കോ. ഓക്കെ, ഞാൻ വരട്ടെ. അങ്ങനെ നിന്റെ കല്യാണത്തിന്റെ കാര്യത്തിലൊരു തീരുമാനമായി. ഒരു 19 പവനെങ്കിലും കുര്യച്ചൻ തരുമായിരിക്കും അല്ലേ? ചോദിക്കുന്നത് തരും, അതാണിപ്പോ നാരിയുടെ വില. മന്ദാരം ആഴ്ചപ്പതിപ്പിന് വായനക്കാരെ ഉണ്ടാക്കി കൊടുത്ത എഴുത്തുകാരിയാ ഞാൻ. അതുകൊണ്ട് നാരി പറയുന്നത് എന്തും കുര്യച്ചൻ ചെയ്യും. എന്തൊക്കെയുണ്ടോ പാപ്പ വിശേഷങ്ങള്? കച്ചവടമൊക്കെ നന്നായിട്ട് പോന്നോ? ഓ, തർക്കമില്ലാതെ പോകുന്നു സാറേ. പാപ്പാ, മോളുടെ കല്യാണമൊക്കെ ആയെന്ന് ഞാൻ അറിഞ്ഞായിരുന്നു. ദേ, പാപ്പന്റെ മോളുടെ കല്യാണത്തിന് ഒരു 101 പവൻ ഞാൻ അങ്ങോട്ടങ്ങ് തരും. പകരം താൻ തന്റെ മോളോട് പറഞ്ഞ് ആ നോവലിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കി തരണം. എന്റെ സാറേ, ഇതേപറ്റി സാറ് മോളോട് നേരിട്ട് കണ്ട് സംസാരിച്ചല്ലേ. അവള് നടക്കില്ല എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഇനി എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല. എടോ, തന്റെ മോളുടെ കല്യാണം മൊത്തത്തിൽ ഞാൻ അങ്ങ് ഏറ്റെടുത്തോളാം. താൻ അച്ഛനായിട്ടൊന്ന് നിന്ന് നിന്നാ മാത്രം മതി. അതിനു പകരം മോളോടൊരു നോവൽ എഴുതി തരാൻ മാത്രമല്ലേ ഞാൻ ആവശ്യപ്പെടുന്നുള്ളൂ. ഇങ്ങനെ ഒരു ഓഫർ ആരെങ്കിലും വേണ്ടെന്ന് വെക്കൂടോ? എന്റെ മോള് വേണ്ടാന്ന് വെക്കും. ഇത്രയും നാള് നാരി ആരാണെന്ന് ആർക്കും അറിയില്ലായിരുന്നു. അറിഞ്ഞു കഴിഞ്ഞപ്പോഴാ സാറിനെ പോലുള്ള ആൾക്കാര് നോവല് വേണമെന്നും പറഞ്ഞ് വീട്ടിലേക്ക് വരാൻ തുടങ്ങിയത്.
എന്റെ മോൾ അവളുടെ തൃപ്തിക്ക് വേണ്ടിയാ ഓരോന്ന് എഴുതുന്നത്, അല്ലാതെ പണത്തിന് വേണ്ടിയല്ല സാറ്. എന്നാ താൻ എനിക്കൊരു കാര്യം ചെയ്തു തരാൻ പറ്റുമോ? നാരിയുടെ അച്ഛായ തന്നെ കൊണ്ട് അത് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാ എന്താ സാറ്? ഇപ്പൊ മന്ദാരം ആഴ്ച പതിപ്പിൽ വന്നോണ്ടിരിക്കുന്ന അവളൊന്ന് നിർത്തി തരാവോ? എന്താ എടോ, ഇപ്പൊ മന്ദാരം ആഴ്ച പതിപ്പിൽ തന്നെ പോൾ എഴുതിക്കൊണ്ടിരിക്കുന്ന അവളെന്ന നോവല് താ മോളോടൊന്ന് പറഞ്ഞു നിർത്തി തരാവോ? പെട്ടെന്ന് ആ നോവൽ നിർത്തിയ വിവരദോഷികളായ വായനക്കാരെങ്കിലും രക്ഷപ്പെടും. അതുകൊണ്ട് ഒരു ക്ലൈമാക്സ് എഴുതി ആ നോവലിൽ നിന്ന് നിർത്താൻ പറയടോ തന്റെ മോളോട്. പകരം ഞാൻ തന്റെ കയ്യിലേക്ക് വെച്ചു തരും ലക്ഷങ്ങള്. സാറിന് കഴിക്കാൻ എന്തെങ്കിലും വേണോ? ഓ ഉണ്ടം പുരി. എടോ തൽക്കാലം എനിക്കൊന്നും വേണ്ട. എനിക്ക് വേണ്ടത് ഞാനിപ്പോ പറഞ്ഞോണ്ടിരിക്കുന്നെ. അതിന് പ്രതിഫലമായിട്ട് ഒരു 50 ലക്ഷം രൂപ തന്റെ കയ്യിലോട്ട് ഞാൻ വെച്ചു തരും. എന്നാ കേട്ടോ, 50 ലക്ഷം അല്ല 50 കോടി തരാന്ന് പറഞ്ഞാലും എന്റെ മോളോട് ഞാനിത് പറയാൻ പോകുന്നില്ല. സാറേ, നോവലെഴുത്തുകാരെയും സാഹിത്യകാരന്മാരെയും വീട്ടിൽ കയറ്റാത്ത ഒരാളായിരുന്നു ഞാൻ. എന്റെ താണിശ്ശേരി തറവാടിന്റെ മുന്നിൽ എഴുത്തുകാർക്ക് പ്രവേശനമില്ല എന്നുള്ള ബോർഡ് തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് എന്റെ മോള് പേര് വെളിപ്പെടുത്താതെ ശ്വാസം മുട്ടി ഇത്രയും നാൾ കഴിഞ്ഞത്. ഞാനതുകൊണ്ട് ഒരിക്കലും നോവൽ എഴുതാനോ നോവൽ നിർത്താനോ എന്റെ മോളോട് പറയില്ല. എന്ന് മാത്രമല്ല, അവൾ വാക്കിന് വ്യവസ്ഥയുള്ളവളാ. അതുകൊണ്ട് ഇപ്പൊ എഴുതിക്കൊണ്ടിരിക്കുന്ന നോവല് അങ്ങനെ പെട്ടെന്ന് നിർത്താനും പോകുന്നില്ല. അങ്ങനെ ആശുപത്രിക്കാരെ വഞ്ചിക്കാനും പറ്റത്തില്ല. പാപ്പാ, ഇതിനേക്കാളും വലിയ വലിയ എഴുത്തുകാരികളൊക്കെ ഞാൻ കണ്ടിട്ടുള്ളവരാ. ഒരു വലിയ എഴുത്തുകാരിയായ മോളുണ്ടെന്ന് കരുതി ഇത്രയൊന്നും അഹങ്കാരം പാടില്ല കേട്ടോ. അഹങ്കാരം ഒട്ടുമില്ല സാറേ, പണത്തിനോട് കൊതിയില്ല. അതുകൊണ്ടല്ലേ ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത്. അപ്പോ ആ നോവൽ നിർത്തത്തുമില്ല, എനിക്ക് വേണ്ടി മോളെ കൊണ്ടൊരു നോവൽ എഴുതിച്ച് തരിക്കൂല. ഇല്ല, അതിനുവേണ്ടി സാർ ഇനി ഇങ്ങോട്ട് വരണ്ട. സാറിന് എന്റെ മോളോട് പറഞ്ഞ് നോവൽ എഴുതാൻ ആവശ്യപ്പെടാം. അതിനവൾ സമ്മതിച്ചാ പിന്നെ എനിക്കെതിരെ അഭിപ്രായമൊന്നുമില്ല. പക്ഷെ അപ്പോഴും ഞാൻ മോളോട് പറയും പണത്തിനു വേണ്ടി ആരും ചതിക്കരുത്. എടോ പാപ്പാ, ഇന്നേ വരെ ഞാനൊരു എഴുത്തുകാരനെയോ അല്ലെങ്കിൽ എഴുത്തുകാരിയെയോ എന്റെ നവശബ്ദത്തിലേക്ക് കൊണ്ടുവരണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതെന്റെ ഒരു വാശിയ. ഞങ്ങൾക്ക് അങ്ങനെ വാശിയൊന്നുമില്ല സാർ. പക്ഷെ എന്റെ മോള് സാറിന്റെ ആഴ്ചപ്പതിപ്പിൽ എഴുതണ്ടാന്ന് തീരുമാനിച്ച പിന്നെ സാർ എത്ര വാശി എടുത്താലും മോളെ കൊണ്ട് എഴുതിക്കാൻ പറ്റില്ല. പണവും പ്രശസ്തിയും ആഗ്രഹിക്കാൻ നടക്കുന്ന ഒരു എഴുത്തുകാരിക്ക് സാറ് മുന്നിലേക്ക് വെക്കുന്ന പണവും സ്വർണമൊന്നും ഒരു പ്രശ്നമല്ലെന്നേ. സാർ ആദ്യം ആൾക്കാരെ തിരിച്ചറിയാൻ ശ്രമിക്കും, എന്നിട്ട് സംസാരിക്കും. അത് പപ്പം പറഞ്ഞ നേരാ. ദേ അപ്പൊ നമ്മുടെ സംസാരം ഇവിടെ വെച്ച് നിർത്തി. ഇനി എനിക്ക് തൊഴിൽ പോകേണ്ട ആവശ്യമൊക്കെ ഉണ്ട്. ആ സമയത്ത് വരികയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ചായയും വിശപ്പുണ്ടെങ്കിൽ പുട്ടും കടലയും എനിക്ക് വേണ്ടി മാറ്റി വെച്ചേക്കണം. അതൊക്കെ എന്താ വേണ്ടെന്ന് വെച്ചാൽ ചെയ്യാ സാറേ. അപ്പൊ നമ്മൾ നമ്മൾ ഇന്ന് കണ്ടിട്ടുമില്ല, ഒന്നും സംസാരിച്ചിട്ടുമില്ല. എന്നാ ശരി പാപ്പാ, കാണാം. നല്ലൊരു കാറ്റ് വന്നാ പറന്നു പോകുന്ന കളയും വെച്ചിട്ട് അവൻ്റെ ഒരു അഹങ്കാരം കണ്ടില്ലേ? എന്നെ ചെറുതായി നോവിച്ചാ അതിൻ്റെ ഗേരട്ട് ഞാൻ വേദനിപ്പിക്കും. എടാ കാർത്തിക, നിന്നെ എനിക്കൊന്നും കാണണം. എടാ കാർത്തി, നിനക്കറിയാവുന്നല്ലേ എന്നെ വല്ലാതെ അങ്ങ് വേദനിപ്പിച്ചു വിട്ടാൽ അതിന്റെ കാരണക്കാരായാലും പിന്നെ ജീവിതകാലം മുഴുവനും വേദനിക്കണം. അതാണ് എന്റെ നിലപാട്. എന്താ സാർ ഞാൻ ചെയ്യേണ്ടത്? എന്താ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞുതരണോളാ. പൊടി പോലും ബാക്കി വെക്കരുത്. അവന്റെ അല്ലേ, അവന്റെ കടയുടെ. ഇന്ന് രാത്രി തന്നെ നളിനി ഹോട്ടലിന് ചിരിയൊരുക്കണം. നിന്ന് കത്തണം അവന്റെ 4 പലകടിച്ച കട. നാരിയുടെ അച്ഛന്റെ കട. അവന്റെ മോളുടെ ഒടുക്കത്തെ കഥ എഴുത്. എന്തിനാണ് അവള് അവളുടെ കഥയിൽ എന്നെയും എന്റെ ജീപ്പിനെയും കഥാപാത്രമാക്കി? ഇവരെ
എന്നെക്കാളും വില്ലനാ. എനിക്കൊപ്പം നടന്ന് ഒരുപാട് ചോര കണ്ടവനാ. എന്നിട്ടും ഇവൻ കോടതി കയറിയിട്ടില്ല. എന്തുകൊണ്ടാ? ഒരു പോലീസ് സ്റ്റേഷനും പോലും കിടന്നിട്ടില്ല. എന്തുകൊണ്ടാ? എന്റെ ആത്മമിത്രമായതുകൊണ്ട്. അങ്ങനെയുള്ള ഇവന്റെ നമ്പർ വരെ അവിടെ എഴുതി. അവക്ക് സിക്സ്ത് സെൻസ് ഉണ്ടെന്നല്ലേ പറയുന്നത്? അപ്പോഴും എന്റെ കഥകളൊക്കെ അവളുടെ മനസ്സിൽ തെളിഞ്ഞു എന്ന് എനിക്കറിയണ്ടേ? ആ അതെന്ത് പുല്ലും ആയിക്കോട്ടെ. ഏതായാലും ഇതൊരു തുടക്കം. നളിനി ഹോട്ടൽ കത്തിച്ചുകൊണ്ട് വേണം ഓരോരോ മുന്നറിയിപ്പും അവനും അവന്റെ മോക്കും ഒക്കെ കൊടുക്കാൻ. തൽക്കാലം അനുനയത്തിൽ സംസാരിച്ചതുകൊണ്ട് ഞാനാണ് ഇതിന് പിന്നിലെന്ന് താനിശ്ശേരിയിലെ പത്മനാഭൻ എന്നല്ല ആരും അറിയാൻ പോകുന്നില്ല. നോക്കട്ടെ അവന്റെ മോക്ക് സിക്സ് സെൻസ് ഉണ്ടോ എന്ന്. ഉണ്ടെങ്കി ഒന്ന് കണ്ടെത്തട്ടെ. കട കത്തിച്ചത് ആരാണെന്ന് ഒന്ന് കണ്ടെത്തട്ടെ. ഡാ ആ അവൾ ആ നോവല് ഇടയ്ക്ക് വെച്ച് അവൾ നിർത്തണം. എനിക്ക് അവൾ നോവല് തന്നാലും ഇല്ലെങ്കിലും ശരി, ആ നോവലിന്റെ മരണമണി മുഴങ്ങണം. അത് എന്റെ ആവശ്യമാണ്. ആ അപ്പോ എല്ലാം പറഞ്ഞതുപോലെ നാളെ രാവിലെ കടയിലെത്തുന്ന പത്മനാഭൻ ചാരം മാത്രമേ കാണാവൂ. അവന്റെ ഹോട്ടലിന്റെ ചാരം കേട്ടടാ. ഓക്കെ സർ. അനുവേ, എടാ അനുവേ, ഇവനിത് എവിടെ പോയി കിടക്കുക? എന്താ മാമ? ആ നീ ഇവിടെ പോണ്ടായിരുന്നോ? എടാ നളിനി ഹോട്ടലിൽ നടത്തുന്ന ഒരുത്തില്ലേ, എന്തോ അവന്റെ പേര്? ആ പപ്പൻ. അവന് വലിയ മോടയല്ലേ? മോടയോ? അയാളൊരു പാവം പച്ചയായ മനുഷ്യനാ. അവന്റെ പച്ച മാംസത്തിൽ കത്തി കെട്ടേണ്ട സമയം കഴിഞ്ഞിരിക്ക. ബാലമാമൻ എന്താ അയാളെ തുടക്കൂ? അല്ലടാ, അയാളുടെ മോളിപ്പോ വലിയ കൊമ്പത്തെ എഴുത്തുകാരിയല്ലേ. മന്ദാര വാഴ്ചപ്പോ ഇപ്പോലെ എഴുത്ത് നിർത്തി എന്റെ മാഗസിനിലൊരു നോവല് അവളെ കൊണ്ട് എഴുതിക്കണമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അയാളെ സംസാരത്തിന്റെ ലെവൽ അങ്ങ് മാറി. അവൻ ഈ നാട്ടുകാരനായതുകൊണ്ട് എന്നെ ശരിക്കും അറിയത്തില്ല. എന്നോട് ആരെങ്കിലും ഉടക്കിയാൽ അറിയാവുന്നല്ലേ പിന്നെ എന്താ സംഭവിക്കാൻ പോകുന്നത്? ബാലമാമ, ഇവിടെ ബാലമാമയുടെ കളിയൊന്നും വേണ്ട. അങ്ങേരെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാർ ഈ തെന്നിലാപുരം ഗ്രാമത്തുണ്ട്. അത് ശരി. അപ്പൊ തെന്നിലാപുരം ഗ്രാമത്തിലെ തെമ്മാടിയാണ് അവൻ. ഞാൻ പറഞ്ഞല്ലോ അയാളുടെ ഐഡന്റിറ്റി. സത്യസന്ധനായ ഒരു മനുഷ്യന്. അയാള് വിളമ്പുന്ന ഭക്ഷണത്തിൽ പോലും അതുണ്ട്. അത് എന്നെ പോലെ തന്നെ ബാലമാമയ്ക്ക് അറിയാലോ. അതൊക്കെ എനിക്കറിയാം. പക്ഷെ അവൻ എല്ലാ കാര്യത്തിലും ശുദ്ധവും വൃത്തിയും ഇത്തിരി കൂടി പോയോന്നൊരു സംശയം. ആ ഏതായാലും ഇന്നിനെ യാത്രയല്ലേ, നിനക്കൊപ്പം ഇവിടെ കൂടുക. കഴിയുമെങ്കിൽ ഇന്ന് രാത്രി നീ നിന്റെ പെണ്ണിനെ പറ്റി പറ, അവളുടെ കഥകളൊക്കെ പറ. അങ്ങനെയാണെങ്കിൽ ആ ബന്ധം ഉറപ്പിച്ചിട്ടേ ഞാൻ ഇവിടുന്ന് പോകുന്നുള്ളൂ കേട്ടോ. സ്നേഹിക്കുന്ന പെൺകുട്ടിയുടെ മാമനോട് ബാലമാമ നിങ്ങൾ ഉടക്കിയിട്ട് വന്നത്. ആരോടെങ്കിലും ഉടക്കിക്കഴിഞ്ഞാൽ ബാലമാമൻ അവർക്കിട്ട് പണി കൊടുത്തിട്ടേ പോകത്തുള്ളൂ. അതിനായിരിക്കും ഇവിടെ നിൽക്കുന്നത്.